ഇനി നമുക്കൊരു ക്വാറന്റൈൻ തട്ടുകടയുടെ വിശേഷങ്ങൾ കാണാം. പത്തനംതിട്ട അടൂർ പഴകുളത്ത് പ്രവർത്തിക്കുന്ന ഈ ഭക്ഷണശാലയുടെ പെരുമ നിരവധി പേരാണ് ഇതിനോടകം രുചിച്ചറിഞ്ഞത്. പക്ഷേ എല്ലാവർക്കും ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് കരുതണ്ട. എന്താണ് അതിന് കാരണമെന്ന് നമുക്ക് നോക്കാം. അടുപ്പിന് മുകളിലെ കല്ലിൽ ആവി പറത്തി ചൂടാകുന്ന കുട്ടിദോശ, ഒരു ഭാഗത്തെ മുട്ട ഓംലേറ്റ്, ഇതിന് പിന്നാലെ രണ്ടു കൂട്ടം വിഭവങ്ങൾ വേറെയും തകൃതിയായി ഇവിടെ വിഭവങ്ങൾ ഒരുങ്ങുകയാണ്. അടൂർ പഴകുളം മേട്ടുംപുറം ജംഗ്ഷനിലെ തട്ടുകടയിലെ ഒരുക്കങ്ങളാണിത്. വെറും തട്ടുകടയല്ല, ക്വാറന്റൈൻ തട്ടുകട. കാറ്റിലൂടെ പറക്കുന്ന വിഭവങ്ങളുടെ മണമാസ്വദിച്ച് ഇവിടെ എത്തിയാലും ഒരു രക്ഷയുമില്ല, നോക്കി നിൽക്കാനേ സാധിക്കൂ. കാരണം ഇവർ തന്നെ പറയും, ക്വാറന്റൈൻ കഴിയുന്നവർക്കും കോവിഡ് രോഗികൾക്കും ആവശ്യമായ ഭക്ഷണം ഇവിടെ നിന്ന് തയ്യാറാക്കി തികച്ചും സൗജന്യമായി എത്തിക്കലാണ് ഇവിടെ നിന്ന് ഡിവൈഎഫ്ഐയുടെ സഹായങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല ആളുകളും ഈ തട്ടുകടയിൽ പൈസ കൊടുത്ത് ആഹാരം കഴിക്കാൻ വേണ്ടി എത്തുന്ന ഒരു സ്ഥിതിയുണ്ട്. അവരെ അവരെല്ലാം നിരാശരാക്കുന്ന നിലയിലാണ്. കാരണം തികച്ച് സൗജന്യമല്ലാത്ത ഒരാളിന് പോലും ഇവിടെ നിന്ന് ഭക്ഷണം വിതരണം ചെയ്യുന്നില്ല. ഇപ്പോൾ ഇത് വിതരണം ചെയ്യുന്നത് പള്ളിക്ക പഞ്ചായത്തിലെ പഴകുളം തെങ്ങുന്താര പ്രദേശങ്ങളിലുള്ള വാർഡുകളിലെ ആളുകൾക്കാണ്. ഇത് പള്ളിക്കൽ പഞ്ചായത്ത് മുഴുവൻ വ്യാപിപ്പിക്കാൻ ലക്ഷ്യത്തിലൂടെയാണ് ഇത് ചെയ്യുന്നത്. ഡിവൈഎഫ്ഐ മേട്ടുംപുറം യൂണിറ്റ് പ്രവർത്തകരാണ് നൂജൻ നളപാചകത്തിന്റെ അണിയറക്കാർ. ഭക്ഷണം തയ്യാറാക്കുന്ന വീഡിയോകളും ചിത്രങ്ങളും ഇവർ വാങ്ങുന്നവർക്ക് അയച്ചു കൊടുക്കും. ആളുകളുടെ വയറും മനസ്സും നിറയ്ക്കുക എന്നതിൽ വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ കോവിഡ് കാലത്ത് കോവിഡ് ബാധിതരായിട്ടുള്ള ആളുകൾ ഭക്ഷണം തയ്യാറാക്കി കഴിക്കുന്നതിൽ ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലൊരു പ്രതിരോധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ തന്നെയാണ് ഭക്ഷണം നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നത്. നിലവിൽ ദിവസേന 30-ലധികം വീടുകളിൽ ഈ ഭക്ഷണ പൊതികളെത്തും. വൈകിട്ട് 5 മുതൽ 8 വരെയാണ് ക്വാറന്റൈൻ തട്ടുകടയുടെ പ്രവർത്തന സമയം. ക്യാമറമാൻ വിഷ്ണു പിവിക്കൊപ്പം കെ ബി ശ്യാമപ്രസാദ്, കൈരളി ന്യൂസ്, പത്തനംതിട്ട.